ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടെസ്റ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ടെസ്റ്റ് സിഗ്നൽസ് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ. സോ നമുക്കറിയാം, ഏതൊരു സിസ്റ്റത്തിനെയും നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്നതും ഔട്ട്പുട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതുമാണ്. സോ ഈ ഇൻപുട്ട് നമുക്ക് അറിയുന്ന ഒരു സിഗ്നലാണ് എന്നുണ്ടെങ്കിൽ ദിസ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റേഷ്യോ ആയിരിക്കുമല്ലോ നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മനസ്സിലാക്കി നമുക്ക് ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻപുട്ടായിട്ട് ചില ടെസ്റ്റ് സിഗ്നൽസുകൾ നമ്മൾ കൊടുക്കും. അതായത് നമുക്ക് മനസ്സിലാവുന്നതും നമുക്ക് അറിയുന്നതുമായിട്ടുള്ള സിഗ്നൽസുകൾ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുക. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയുന്ന സിഗ്നലുകൾ തന്നെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കും. പ്രാക്ടിക്കൽ കേസിൽ ഒരിക്കലും നമുക്ക് അറിയുന്ന ഇൻപുട്ടുകളായിരിക്കില്ല ഉണ്ടാവുക, ബട്ട് നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റ് സിഗ്നൽസ്. സോ ഇനി നമുക്ക് ഓരോ ടെസ്റ്റ് സിഗ്നൽസുകളും എന്താണെന്നുള്ളത് നോക്കാം. സോ ദ ടെസ്റ്റ് സിഗ്നൽ വിച്ച് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആർ യൂസ്ഡ് ആസ് എൻ ഇൻപുട്ട് ടു പ്രെഡിക്ട് ദ പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസുകളാണ് ടെസ്റ്റ് സിഗ്നൽസ്. സോ അതിലെ ഫസ്റ്റ് ടെസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് സിഗ്നൽ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിഗ്നലാണ് സ്റ്റെപ്പ് സിഗ്നൽ, അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു സീറോ വരെ സീറോയും സീറോ ടു ഇൻഫിനിറ്റി വരെ വൺ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ആംപ്ലിറ്റ്യൂഡും ഉള്ളതിനെ നമുക്ക് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയാം. യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ദിസ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി വൺ. ഓക്കെ, സോ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു യു ഓഫ് ടി എന്നുള്ള ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സിഗ്നൽ എന്ന് പറയുന്നതാണ് റാം സിഗ്നൽ. റാം സിഗ്നൽ ഇസ് ലൈക്ക് ദിസ്, സീറോ ടു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോകുന്ന വാല്യൂ. ദാറ്റ് മീൻസ് ടി എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആർ ഓഫ് ടി ഇസ് ഈക്വൾ ടു എ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതിൽ എ എന്ന് പറയുന്നത് യൂഷ്വലി വൺ ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. സോ ദാറ്റ് ഈസ് റാം സിഗ്നൽ. ആൻഡ് ദ തേർഡ് വൺ ഈസ് പാരബോളിക് സിഗ്നൽ. പാരബോളിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുക. സോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ബൈ ടു എന്നുള്ള ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് സിഗ്നൽ ഈസ് ഇമ്പൾസ് സിഗ്നൽ. ഇമ്പൾസ് സിഗ്നൽ ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വൺ ആയിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ നമ്മളത് ഇൻഫിനിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. സോ ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് ഡെൽ ഓഫ് ടി എന്നുള്ള ഫോമിലാണ്. ഇവിടെ എല്ലാത്തിനും ഞാൻ ആർ ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിന് ആർ ഓഫ് ടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇതിനെല്ലാത്തിനും ആർ ഓഫ് ടി എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്. സോ ഇതിൽ എങ്ങനെയാണ്? സീറോയിൽ മാത്രം നമുക്കൊരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, സീറോ അല്ലാത്ത വാല്യൂസിലൊക്കെ നമുക്ക് സീറോ ആയിരിക്കും. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സീറോ ഫോർ ടി നോട്ട് ഈക്വൽ ടു സീറോ. സോ മെയിൻലി ദർ ആർ ഫോർ സിഗ്നൽസ്: സ്റ്റെപ്പ്, റാം, പാരബോളിക് ആൻഡ് ഇമ്പൾസ്. ഇത്രയും ടെസ്റ്റ് സിഗ്നൽസുകളാണ് നമുക്കുള്ളത്. സോ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഈ സിഗ്നൽസുകൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എന്താണോ അത് നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ റേഷ്യോ കണ്ടുകഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സ്റ്റെപ്പിനെ നമ്മൾ ടൈം ഡൊമെയിനിൽ നമ്മൾ എ എന്നോ അല്ലെങ്കിൽ വൺ എന്നോ, നമ്മൾ എയിനെ നോർമലി വൺ ആയിട്ടാണ് എടുക്കുക. യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അത് വൺ എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ വരുന്ന സമയത്ത് എ ബൈ എസ് അല്ലെങ്കിൽ വൺ ബൈ എസ് എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ നെക്സ്റ്റ് റാം സിഗ്നലാണ്, അത് നമ്മൾ എ ടി എന്നുള്ള ഫോമിലാണ്. എ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. സോ നോർമലി ടി എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് വൺ ബൈ എസ് സ്ക്വയർ ആയിരിക്കും. ആൻഡ് ഫോർ ദ പാരബോളിക് ഇറ്റ് ഈസ് ടി സ്ക്വയർ ബൈ ടു. സോ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ ചെയ്യുന്ന സമയത്ത് എ ബൈ എസ് ക്യൂബ് എന്നുള്ള ഫോമിലാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇമ്പൾസ്.
സോ ഇമ്പൾസ് ഡെൽ ഓഫ് ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ വൺ ആയിട്ടാണ് നമുക്കവിടെ കിട്ടുക. സോ ബേസിക്കലി ടെസ്റ്റ് സിഗ്നൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റ് സിഗ്നൽസുകൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ അനാലിസിസ് ചെയ്യാറ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻസ് നമ്മളവിടെ അറിഞ്ഞിരിക്കുക. ആൻഡ് ദർ ആർ സം റിലേഷൻഷിപ്പ് ഓഫ് ടെസ്റ്റ് സിഗ്നൽസ്. ആ റിലേഷൻഷിപ്പ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ബേസിക്കലി ഇൻ്റഗ്രേഷൻ ഓഫ് ഡെൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി. നമ്മൾ ഈ ഇമ്പൾസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് യു ഓഫ് ടി ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് യു ഓഫ് ടി, ദാറ്റ് ഇസ് സ്റ്റെപ്പിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് റാമ്പ് സിഗ്നൽ. ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചും പറയാം, ഡി ബൈ ഡി ടി ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി എന്ന് പറയാം. ആൻഡ് സിമിലർലി ഇൻ്റഗ്രേഷൻ ഓഫ് ആർ ഓഫ് ടി, ദാറ്റ് ഇസ് ദ റാമ്പ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു, നമുക്കിതിനെ പാരബോളിക് എക്സ് ഓഫ് ടി ആയിട്ടാണ് പറയുന്നത്, ഇത് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് വൈസ് വേഴ്സ് ഡിഫറൻസിയേഷൻ ഓഫ് പാരബോളിക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി, ദാറ്റ് ഇസ് റാമ്പ് ഫംഗ്ഷൻ. സോ ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ടെസ്റ്റ് സിഗ്നൽസ്. സോ ഇത്രയാണ് ബേസിക്കായിട്ട് ടെക്സ്റ്റ് സിഗ്നൽസിൽ പറയാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.